ഹലോ ഫ്രണ്ട്സ്, അസ്സലാം വലൈക്കും. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് ഞാനിവിടെ വന്നിട്ടുള്ളത് ഓണിയൻ റിങ്ങിൻ്റെ റെസിപ്പി ആയിട്ടാണ്. നമുക്ക് ഈസി ആയിട്ട് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സ്നാക്സാണിത്. നമ്മളെ ചായ തിളക്കുമ്പോഴേക്ക് തന്നെ ഇതും റെഡിയാക്കാൻ പറ്റും. അപ്പോൾ വലിയ ചിലവൊന്നും ഇല്ലാത്തൊരു സംഭവം. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കാം, നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ രണ്ട് സവാള വട്ടത്തിലരിഞ്ഞിട്ടുണ്ട്. ഏകദേശം ഇത്രയും വീതിയിലാണ് അരിഞ്ഞെടുത്തിട്ടുള്ളത്. അപ്പോൾ അതേപോലെ നമുക്കിത് അരിഞ്ഞ് മാറ്റി വെക്കാം. പിന്നെ വേണ്ടത് അതിനുള്ള ബാറ്റർ റെഡിയാക്കലാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അരക്കപ്പ് മൈദ ഞാൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ കോൺഫ്ലവർ കൂടി ചേർത്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ ഈ ഒരു സ്നാക്സ് എന്ന് പറഞ്ഞാൽ നല്ല ക്രിസ്പി ആയിട്ടുള്ള സ്നാക്സാണ്. ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുക. പിന്നെ ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ആവശ്യത്തിനുള്ള ഉപ്പ്. അപ്പോൾ ഇതെല്ലാം കൂടി ചേർത്തിട്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യണം. സ്പൂൺ വെച്ചിട്ട് തന്നെ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക. അതൊരു ദോശൻ്റെ ബാറ്റർ പോലെ അത്ര ലൂസ് വേണ്ട, കുറച്ചൊന്ന് തിക്കായിട്ടുള്ള ഒരു ബാറ്ററാണ് ഇതിനു വേണ്ടി റെഡിയാക്കി എടുക്കേണ്ടത്. നമുക്ക് സവാള ഇതിൽ ഡിപ്പ് ചെയ്തെടുക്കണം. നമുക്ക് ബാറ്റർ റെഡിയാക്കാം. നിങ്ങൾ ബാറ്ററി റെഡിയാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് അധികം ലൂസായി പോകണ്ട, എന്നാൽ നന്ന തിക്കുമായി പോകണ്ട. ഇതാണ് ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസി എന്ന് പറയുന്നത്. അപ്പം മനസ്സിലാകുന്നില്ലേ ഇതിൻ്റെ തിക്നെസ്? ഇനി നമുക്ക് സവാള ഇതിൽ ഒന്ന് ഡിപ്പ് ചെയ്തെടുത്തിട്ട് ബ്രെഡ് ക്രംസിൽ ഒന്ന് കോട്ട് ചെയ്തെടുക്കണം. ബ്രെഡ് ക്രംസ് ഞാൻ സാധാരണ നമ്മളിവിടുത്തെ റൊട്ടി തന്നെ പൊടിച്ചിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്തതാണ്. അപ്പോൾ ഇതേപോലെ നമുക്ക് എല്ലാ സവാളയും ചെയ്തു വെക്കണം. എല്ലാ റിങ്സും ഇതേപോലെ ചെയ്തു വെക്കാം. അപ്പം ഞാൻ പാനിൽ എണ്ണ വെച്ചിട്ടുണ്ട്. അത് ചൂടാകുന്ന ടൈമിൽ നമുക്ക് ഓരോ റിങ്സും ഇട്ട് കൊടുക്കാം. ശ്രദ്ധിക്കേണ്ടത് ഹൈ ഫ്ലെയിമിൽ വെക്കാൻ പാടില്ല, ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ബ്രെഡ് ക്രംസ് ഇല്ലാന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അത് അത്രയും മെനക്കെടാൻ കഴിയില്ല എന്നുണ്ടെങ്കിൽ വെറുതെ ഈ ബാറ്ററിലൊന്ന് ഡിപ്പ് ചെയ്തിട്ട് നമുക്ക് ഇത് പൊരിച്ചെടുക്കാം. അപ്പോൾ അതും നല്ല ടേസ്റ്റ് തന്നെയാണ്. ഞാൻ അങ്ങനെയും കുറച്ച് ചെയ്തിട്ടുണ്ട്. ഈ വലിയ റിങ്സ് അല്ലാണ്ട് നമ്മൾ സവാള കട്ട് ചെയ്താൽ അതിൻ്റെ അകത്തുണ്ടാകുന്ന ചെറിയ ചെറിയ റിങ്സ് ഉണ്ടാവുമല്ല, അതൊക്കെ ഞാൻ ബ്രെഡ് ക്രംസിലൊക്കെ കോട്ട് ചെയ്യാനും വല്ലാത്ത ബുദ്ധിമുട്ടല്ലേ എന്ന് കരുതിയിട്ട് വെറുതെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അത് ലാസ്റ്റ് അങ്ങനെയാണ് ചെയ്തത്. അപ്പോൾ അതും നല്ല ടേസ്റ്റായിട്ട് ഞങ്ങൾക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ എൻ്റെ ഈ ചാനൽ നിങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ലെങ്കിൽ ദയവായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഇനേബിൾ ചെയ്യണം. എന്നാലേ ഞാനിടുന്ന വീഡിയോസെല്ലാം നിങ്ങൾക്ക് അപ്പം നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. സവാള തിരിച്ചു മറിച്ചൊക്കെ ഇട്ടിട്ട് നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ എന്തായാലും ഒരു അടിപൊളി സ്നാക്സാണ് കേട്ടോ, ആർക്കും പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ ഇതാ ഞാൻ ഫുള്ളും ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ബ്രെഡ് ക്രംസിൽ ഡിപ്പ് ചെയ്യാതെ ഞാൻ പറഞ്ഞില്ല ആദ്യം, ആ ചെറിയ ചെറിയ റിങ്സൊക്കെ അതൊക്കെ ഞാൻ വെറുതെ ബാറ്ററിൽ മുക്കിയിട്ട് ഇതാ പൊരിച്ചെടുത്തതാണിത്. അപ്പോൾ ഇതും അടിപൊളി ടേസ്റ്റായിരുന്നു, നല്ല ക്രിസ്പിയാണ്. പുറമെ നല്ല ക്രിസ്പി, ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ലൊരു സ്നാക്സാണിത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.